ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷാ ഫലപ്രഖ്യാപനം 2023. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷാ നടപടികൾ പൂർത്തിയാക്കി ഇന്ന് ഫലം പ്രഖ്യാപിക്കുകയാണ്. വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ വഴിത്തിരിവായി കണക്കാക്കുന്നതും സ്കൂൾ ജീവിതത്തിൻ്റെ അവസാന ഘട്ടവുമാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം. കോവിഡ് മഹാമാരിക്ക് ശേഷം സാധാരണ നിലയിലുള്ള അധ്യയനം നടന്ന വർഷമാണ് 2022-23. ഇവരുടെ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾ 2022 ജൂൺ 3 മുതൽ ജൂൺ 29 വരെ തീയതികളിലായി നടത്തുകയുണ്ടായി. തുടർന്ന് ജൂലൈ 3 സാധാരണ രീതിയിലുള്ള അധ്യയനം ആരംഭിച്ചു. 2023 മാർച്ച് 10 മുതൽ 30 വരെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടക്കുകയുണ്ടായി. ഹയർ സെക്കൻഡറിക്ക് കേരളത്തിനകത്തും പുറത്തുമായി 2023 പരീക്ഷാ കേന്ദ്രങ്ങളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 389 പരീക്ഷാ കേന്ദ്രങ്ങളുമാണ് സജ്ജമാക്കിയത്. റെഗുലർ കുട്ടികൾക്ക് പുറമെ ഓപ്പൺ സ്കൂൾ, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, സ്പെഷ്യൽ സ്കൂൾ, ആർട്ട് ഹയർ സെക്കൻഡറി എന്നീ പരീക്ഷകളും നടത്തുകയുണ്ടായി. ഹയർ സെക്കൻഡറിക്ക് 80 മൂല്യനിർണ്ണയ ക്യാമ്പുകളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 8 മൂല്യനിർണ്ണയ ക്യാമ്പുകളും സജ്ജീകരിച്ചിരുന്നു. ഹയർ സെക്കൻഡറിയിൽ 23,231 അധ്യാപകരും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 2,256 അധ്യാപകരും മൂല്യനിർണ്ണയത്തിൽ പങ്കെടുത്തു. 2023 ഏപ്രിൽ 3 മുതൽ 26 വരെ തീയതികളിലായി മൂല്യനിർണ്ണയം പൂർത്തിയാക്കി. മൂല്യനിർണ്ണയത്തോടൊപ്പം ടാബുലേഷൻ ജോലികളും നടത്തുകയുണ്ടായി. ഈ വർഷത്തെ പ്രായോഗിക പരീക്ഷകൾ 2023 ഫെബ്രുവരി മാസം 1 മുതൽ 25 വരെ തീയതികളിലായി നടന്നു. ഈ വർഷം സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള ഗ്രേസ് മാർക്ക് അനുവദിച്ചിട്ടുണ്ട്. പരീക്ഷകളെ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കാൻ പരീക്ഷാ ബോർഡ് ചെയർമാനോടൊപ്പം പ്രവർത്തിച്ച പരീക്ഷാ സെക്രട്ടറിമാർ, RDDമാർ, AD മാർ, അധ്യാപകർ, മൂല്യനിർണ്ണയ ക്യാമ്പിന് നേതൃത്വം നൽകിയവർ, സാങ്കേതിക സഹായം നൽകിയ NIC അധികൃതർ എന്നിവരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. പരീക്ഷ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അനുമോദനങ്ങൾ നേരുന്നു. ഏതെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടാൻ കഴിയാത്തവർക്കും വിജയിച്ചവരിൽ ആവശ്യമെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനുമായി 2023 ജൂൺ 21 മുതൽ സേ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ നടത്തുന്നതാണ്. സേവ ഇയർ അതിൻ്റെ വിശദമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പുറപ്പെടുവിക്കുന്നതാണ്. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം മാർച്ച് 2023. 2023 മാർച്ച് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ 2,028 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 376,135 പേർ പരീക്ഷ എഴുതി. അതിൽ 312,005 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനം 82.95%. മുൻവർഷം ഇത് 83.87%. 82.95%. മുൻവർഷം ഇത് 83.87%. വ്യത്യാസം 0.92% കുറവ്. റിസൾട്ട് വിശദമായി. റെഗുലർ സ്കൂൾ ഗോയിങ്, ആകെ കുട്ടികൾ 376,135. ആൺകുട്ടികൾ 181,624.
പെൺകുട്ടികൾ 194,511. റെഗുലർ സ്കൂൾ ഗോയിങ് കോമ്പിനേഷൻ്റെ അടിസ്ഥാനത്തിൽ സയൻസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 193,544. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 168,975. 87.31%. ഹ്യൂമാനിറ്റീസ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 74,482. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 53,575. വിജയശതമാനം 71.93%. കൊമേഴ്സ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 108,109. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 89,455. വിജയശതമാനം 82.75%. റെഗുലർ സ്കൂൾ ഗോയിങ് സ്കൂൾ വിഭാഗം അനുസരിച്ച് സർക്കാർ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 164,043. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 129,905. വിജയശതമാനം 79.19%. എയ്ഡഡ് സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 184,844. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 159,530. വിജയശതമാനം 86.31%. അൺഎയ്ഡഡ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 27,031. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 22,355. വിജയശതമാനം 82.70%. സ്പെഷ്യൽ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 296. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 294. വിജയശതമാനം 99.32%. എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ റെഗുലർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ എണ്ണം 33,815. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ 1,753. ആൺകുട്ടികൾ 1,318. പെൺകുട്ടികൾ 435. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,320. വിജയശതമാനം 75.30%. എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 98. കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ 64. ആൺകുട്ടികൾ 39. പെൺകുട്ടികൾ 25. ഉപരിപഠനത്തിന് യോഗ്യരായ കുട്ടികളുടെ എണ്ണം 57. വിജയശതമാനം 89.06. എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 2. സ്കോൾ കേരള ആകെ കുട്ടികൾ 34,786. ആൺകുട്ടികൾ 21,257. പെൺകുട്ടികൾ 13,529. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 16,950. വിജയശതമാനം 48.73%. എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 494. പ്രൈവറ്റ് കമ്പാർട്ട്മെൻറ്റിൽ ആകെ കുട്ടികൾ 19,698. ആൺകുട്ടികൾ 13,819. പെൺകുട്ടികൾ 5,879. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 6,156. വിജയശതമാനം 31.25%.
എല്ലാ വിഭാഗങ്ങളിലുമായി പരീക്ഷ എഴുതിയവർ ആകെ കുട്ടികൾ 432,436 ആൺകുട്ടികൾ 218,057 പെൺകുട്ടികൾ 214,379 വിജയശതമാനം ഏറ്റവും കൂടിയ ജില്ല എറണാകുളം 87.55 വിജയശതമാനം ഏറ്റവും കുറഞ്ഞ ജില്ല പത്തനംതിട്ട 76.59% നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളുടെ എണ്ണം 77 സർക്കാർ സ്കൂൾ 8 എയ്ഡഡ് സ്കൂളുകൾ 25 അൺഎയ്ഡഡ് സ്കൂളുകൾ 32 സ്പെഷ്യൽ സ്കൂളുകൾ 12 ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ജില്ല മലപ്പുറം 60,380 ഏറ്റവും കുറവ് വിദ്യാർത്ഥി പരീക്ഷ എഴുതിയ ജില്ല വയനാട് 9,614 മുഴുവൻ വിഷയങ്ങൾക്ക് എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 33,915 33,915 ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എ പ്ലസ് ഗ്രേഡിന് അർഹമായ ജില്ല മലപ്പുറം 4,897 ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജമാക്കിയ സ്കൂൾ സെന്റ് മേരീസ് HSS പട്ടം തിരുവനന്തപുരം 838 പേർ വിജയിച്ചവർ 715 പേർ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജമാക്കിയ സർക്കാർ സ്കൂൾ രാജാസ് GHSS കോട്ടക്കൽ മലപ്പുറം 715 പേർ വിജയിച്ചവർ 671 വ്യക്തിഗതമായ പരീക്ഷാ ഫലം ഇന്ന് 4 മണി മുതൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശിച്ചിട്ടുള്ള വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. പുനർമൂല്യനിർണയം, ഫോട്ടോകോപ്പി, സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 31/5/2023. സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 29/5/2023. സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷ June 21 മുതൽ നടത്തുന്നതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം. സംസ്ഥാനത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ NSQF അനുസരിച്ചുള്ള പാഠ്യപദ്ധതിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. വൊക്കേഷൻ കോഴ്സുകളുടെ പ്രായോഗിക പരീക്ഷ സ്കിൽ അസസ്മെന്റ് ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷനും കീഴിലുള്ള സെക്ടർ സ്കിൽ കൗൺസിലുകൾ നിയോഗിക്കുന്ന തേർഡ് പാർട്ടി അസസർമാരാണ് നടത്തുന്നത്. മറ്റ് വിഷയങ്ങളുടെ പരീക്ഷകൾ ഹയർ സെക്കൻഡറി പരീക്ഷ ബോർഡ് നടത്തുകയും സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ചെയ്യുന്നു. VHSE വിഭാഗത്തിൽ ഈ വർഷം 48 സ്കിൽ കോഴ്സുകളിലാണ് പരിശീലനം നടത്തിയത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 28,495. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 22,338. വിജയശതമാനം 78.39%. മുൻവർഷത്തെ വിജയശതമാനം 78.26%. വിജയശതമാനത്തിലെ വർദ്ധനവ് 0.13%. വിജയശതമാനം വിഷയാടിസ്ഥാനത്തിൽ സയൻസ്
78.76%. ഹ്യൂമാനിറ്റീസ് 71.75%. കൊമേഴ്സ് 77.76%. പരീക്ഷ എഴുതിയ ആൺകുട്ടികൾ 17,565. പരീക്ഷ എഴുതിയ പെൺകുട്ടികൾ 16,930. 10,9,3,0. ആൺകുട്ടികളുടെ വിജയശതമാനം 73.09%. പെൺകുട്ടികളുടെ വിജയശതമാനം 86.91%. ഏറ്റവും കൂടുതൽ വിജയം നേടിയ ജില്ല വയനാട്. വയനാട് ജില്ലയിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 776. വിജയശതമാനം 83.63%. ഏറ്റവും കുറവ് വിജയശതമാനം നേടിയ ജില്ല പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 1548. വിജയശതമാനം 68.48%. 100% വിജയം നേടിയ സ്കൂളുകൾ ആകെ 20. 100% വിജയം നേടിയ സർക്കാർ സ്കൂളുകൾ 12. 100% വിജയം നേടിയ എയ്ഡഡ് സ്കൂൾ 8. എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 373. മുൻവർഷം എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 187. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനം. അപേക്ഷ സമർപ്പണം 2023 ജൂൺ 2 മുതൽ 9 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ട്രയൽ അലോട്ട്മെന്റ് തീയതി ജൂൺ 13. ആദ്യ അലോട്ട്മെന്റ് തീയതി ജൂൺ 19. മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് തീയതി 2021 ജൂലൈ മാസം 1. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെന്റുകളിലൂടെ ഭൂരിഭാഗം സീറ്റുകളിൽ പ്രവേശനം ഉറപ്പാക്കി 2021 ജൂലൈ മാസം 5 +1 ക്ലാസുകൾ ആരംഭിക്കുന്നതാണ്. കഴിഞ്ഞ വർഷത്തെക്കാൾ ഏതാണ്ടൊരു 4-5 മാസം കുട്ടികൾ കൂടുതൽ കിട്ടും. മുഖ്യഘട്ടം കഴിഞ്ഞാൽ പുതിയ അപേക്ഷകൾ ക്ഷണിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിലൂടെ ശേഷിക്കുന്ന ഒഴിവുകൾ നികത്തി 2021 ആഗസ്റ്റ് മാസം 4 പ്രവേശന നടപടികൾ പിന്നെ അവസാനിക്കുന്നതായിരിക്കും. Thank you.